എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഡിസ്ക്രൈബർ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിം തന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും മറക്കാനായിട്ടില്ലല്ലോ. അതും പ്രത്യേകിച്ച് ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിം ഒരു സീനുണ്ടല്ലോ എൻ്റെ പൊന്നെ ഒരു വർഷത്തോളം വെയിറ്റിംഗ് എക്സ്പീരിയൻസ് തന്നതിന് പ്രകടം അതായത് ഒരു വർഷം നമ്മൾ അടുത്തൊരു പടം ഏതായിരിക്കും ആ പടത്തിൻ്റെ ടൈറ്റിൽ എന്തായിരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ അങ്ങോട്ട് കാത്തിരിക്കുകയാണ്. വെച്ചാൽ ഇപ്പോൾ ഓർമ്മ ഉണ്ടോ? അതായത് ഏപ്രിൽ 26 പടം ഇറങ്ങുന്നുണ്ടെങ്കിൽ നവംബർ മാസമാണ് ഒരു ട്രെയിലർ ഇറക്കിയിരുന്നത്. സോ നവംബർ മാസം വൈകിട്ട് 6 മണി അല്ലെങ്കിൽ ഒരു 5:30 ആ ടൈം എപ്പോഴാണ് എക്സാക്ട് ടൈം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എന്നാലും വൈകിട്ടാണ് ട്രെയിലർ ഇറക്കിയിരുന്നത്. ആ ട്രെയിലർ ഏകദേശം 2 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2 മണിക്കൂറായിട്ട് ട്രെയിലർ തന്നെ കണ്ടോണ്ടിരുന്നു, റിപ്പീറ്റ് അടിച്ച് വീണ്ടും വീണ്ടും കണ്ടോണ്ടിരുന്നു. ഒരു ടൈറ്റിൽ റിവീൽ എന്നൊരു സീൻ ഉണ്ടല്ലോ ട്രെയിലർ, എൻ്റെ പൊന്നു മോനെ ഗൂസ് ബംസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ടൈമിലൊക്കെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് മിക്കവാറും ആവഞ്ചേഴ്സ് അനൈലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടൈറ്റിൽ വരാമെന്നായിരിക്കും വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷേ ടൈറ്റിലിൻ്റെ കാര്യം മാറും പറഞ്ഞില്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. അവസാന ടൈമിലാണ് ആ ട്രെയിലർ ഇറങ്ങുന്ന ടൈമിലാണ് നമ്മൾ അറിഞ്ഞത് ടൈറ്റിൽ എൻ ഗെയിം ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഓർഡർ ഡോക്ടർ സെഞ്ച് തന്നെ ഇൻഫിനിറ്റി വാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിആർ എൻ ഗെയിം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മളാണ് അത് കാണാതിരുന്നത്. സോ യാ, അത് വന്നിട്ട് ആർക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ പറയണം. ആ ഒരു എക്സ്പീരിയൻസ് തന്നതിന് ഏറ്റവും വലിയൊരു കാരണം ഇൻഫിനിറ്റി വാർ ക്രിയേറ്റ് ചെയ്ത ഒരു ഹൈപ്പാണ്. ആ ഒരു ഹൈപ്പ് കാരണമാണ് ചുമ്മാ കിടന്ന ക്യാപ്റ്റൻ മാർവൽ സിമ്പിളായിട്ട് 1 ബില്യൺ മാർക്കൊക്കെ ടച്ച് ചെയ്തത്. സീരിയസ് അത് പറഞ്ഞിരിക്കാനേ പറ്റില്ല. കാരണം വെച്ചാൽ ഇൻഫിനിറ്റി വാർ നമ്മുടെ ബ്രദേഴ്സ് ആണെന്നുണ്ട് ഒരു അടിപൊളി ഹൈപ്പിനെ ക്രിയേറ്റ് ചെയ്തത്. ഇൻഫിനിറ്റി വാറിന് ശേഷം മാർവൽ സൈഡിൽ നിന്ന് ഏത് പടം ഇറങ്ങിയാൽ പോലും ആ ഒരു പടം 1 ബില്യൺ മാർക്ക് എന്തായാലും ടച്ച് ചെയ്തത്. കാരണം വെച്ചാൽ അത്രമാത്രം ഒരു ഹൈപ്പിലാണ് നമ്മൾ എൻഗേജ്മെൻ്റ് കാത്തിരുന്നത്. സോ നമ്മൾ തിയേറ്ററിൽ കണ്ട ഇൻഫിനിറ്റി വാർ നമ്മുടെ റിസോ ബ്രദേഴ്സിന് ആദ്യത്തെ ഐഡിയ എന്ന് ഒരിക്കലും പറയേണ്ട പറ്റില്ല. ഒരുപാട് ഒരുപാട് ഐഡിയസ് നമ്മുടെ റിസോ ബ്രദേഴ്സ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബെസ്റ്റ് ഡെലിജിയസ് സീൻസ് ഓൺ എംസ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ കണ്ടില്ലായിരുന്നു. സോ ആ ഒരു വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരുപാട് ഒരുപാട് ഐഡിയസ് ഒക്കെ ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഐഡിയസ് ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവർ സ്ക്രിപ്റ്റിൽ അങ്ങോട്ട് എഴുതും, ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആയിട്ട് മാത്രം വരയ്ക്കും, ചില ഐഡിയസിന് മാത്രമായിട്ടും. പക്ഷേ ഇൻഫിനിറ്റി വാർ എനിക്ക് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഐഡിയസ് നമ്മുടെ റിസോ ബ്രദേഴ്സിന് തോന്നിയിട്ടുണ്ടോ ഓരോരോ കോൺസെപ്റ്റ് ആയിട്ട് ഇവർ വരച്ചിട്ടുണ്ട്. അതപ്പോൾ നമ്മൾ ശരിക്കും വീഡിയോക്കത്ത് കാണാനായിട്ട് പോകുന്നത് ഇൻഫിനിറ്റി വാറിലെ ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഡെലിജിയസ് സീൻസ് ഒക്കെയാണ്. പക്ഷേ നിങ്ങൾ വീഡിയോ കണ്ടതിനു ശേഷം എങ്ങനെ തോന്നിപ്പോകും? അതായത് ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഡെലിജിയസ് സീൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ബെസ്റ്റ് ഡെലിജിയഡ് കോൺസെപ്റ്റ് ആയിട്ടായിട്ട് തോന്നുന്നത് കാര്യം എങ്ങനെ തോന്നിപ്പോകും? കാരണം അത്രമാത്രം എല്ലാ ഐഡിയസും റിസോ ബ്രദേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റ് ആയിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. വലിയൊരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം കേട്ടോ എൻ്റെ പൊന്നു. അതൊക്കെ അത് മെനക്കെട്ടെന്ന് ആ സീൻ എടുക്കുമോ എടുക്കത്തില്ല കാര്യം പോലും റിസോ ബ്രദേഴ്സിന് അറിയത്തില്ല. പക്ഷേ എന്നാലും മെനക്കെട്ടെന്ന് വരച്ച് ആ സീൻ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നും സംഭവം തന്നെയാണ് റിസോ ബ്രദേഴ്സ്. സീരിയസ്ലി വേറെ ലെവലിയാണ് നിങ്ങളൊക്കെ. സോ ഫസ്റ്റ് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് തുടങ്ങിയല്ല, അതായത് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. സോ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ, അതായത് ആകപ്പാട് ഒരേ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മാത്രമാണ് നിക് ഫ്യൂരി വന്നിരുന്നത്. സോ എന്തിനാണ് നീ ഇപ്പോൾ വന്നത്, ഇത്ര നേരം നീ എവിടെ ആയിരുന്നടാ എന്നുള്ള തോട്ട് പോലും നമുക്ക് വന്നായിരുന്നു. സോ ഇൻഫിനിറ്റി വാറിൽ ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മാത്രം അല്ലാണ്ട് വേറെ കുറച്ച് സീന് പോലും നിക് ഫ്യൂരി കാണിക്കാനായിട്ട് നമ്മുടെ റിസോ ബ്രദേഴ്സിന് പ്ലാൻ ഉണ്ടായിരുന്നു. അതും പ്രത്യേകിച്ച് വക്കാണ്ട ബാറ്റിൽ നടക്കുന്ന ടൈമിൽ നിക് ഫ്യൂരി കാണിക്കാനായിട്ടാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. അതായത് വക്കാണ്ടയിൽ നമ്മുടെ നിക് ഫ്യൂരി അവഞ്ചേഴ്സിനെ കൂടെ അങ്ങോട്ട് ഇറങ്ങി നിന്ന് ഫൈറ്റ് എന്ന രീതിയിൽ ഒരു ഐഡിയ നമ്മുടെ റിസോ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല നിക് ഫ്യൂരി കൊല്ലനായിട്ട് പോലും നമ്മുടെ റിസോ ബ്രദേഴ്സിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കൊറസ് ഗലിവയുടെ ആ ഒരു മറ്റേ സ്പിയർ ഉണ്ടല്ലോ, ആ സ്പിയർ വെച്ചിട്ട് നമ്മുടെ നിക് ഫ്യൂരി കുത്തി കൊല്ലുന്ന രീതിയിലേക്ക് ഒരു സീക്വൻസ് ഒരു കോൺസെപ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഫിൽ കോസൺ അവഞ്ചേഴ്സ് വണ്ടിൽ മരിച്ചതുകൊണ്ടാണ് അവഞ്ചേഴ്സിനാണെന്നുണ്ടെങ്കിൽ വലിയൊരു പുഷൻ അവഞ്ചേഴ്സ് വണ്ടി കിട്ടിയിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിക് ഫ്യൂരി മരിക്കണമെന്നുണ്ടെങ്കിൽ എൻ ഗെയിമിലേക്ക് നമ്മുടെ അവഞ്ചേഴ്സിന് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പുഷ് കിട്ടും. അതായത് വലിയൊരു എമോഷൻ ഇമ്പാക്റ്റിലൂടെ നമ്മുടെ അവഞ്ചേഴ്സിനെ കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ള രീതിയിലേക്കാണ് അവർ ചിന്തിച്ചിരുന്നത് റിസോ ബ്രദേഴ്സും. സോ ആ ഒരു കാര്യം മാറ്റേണ്ട കാരണം കൂടിയുണ്ട്. കാരണം വെച്ചാൽ ഫാർ ഫോം, സീക്രട്ട് ഇൻവേഷൻ, സീക്രട്ട് വാസ് ഒക്കെ നിക് ഫ്യൂരി കാണുന്നുണ്ട്. ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സീനിനെ അവരെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞിരുന്നത്. സോ കളഞ്ഞ നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഓൾറെഡി ഒരു പകുതി പോപ്പുലേഷൻ പോകുമ്പോൾ തന്നെ അവഞ്ചേഴ്സിനുണ്ടല്ലോ ഒരു എമോഷൻ ഇമ്പാക്റ്റ് വന്നേക്കും. അതും പ്രത്യേകിച്ച് തോറിനൊക്കെ നോച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ തല വെട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് വലിയൊരു എമോഷൻ നമ്മൾ തോറ അങ്ങോട്ട് പോയായിരുന്നു. സോ അങ്ങനത്തെ ഒരു എമോഷൻ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതും കൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആവശ്യമില്ലാത്തൊരു എമോഷനായി പോകത്തില്ലേ? അല്ലെ, ഇപ്പം നിക് ഫ്യൂരി മരിച്ചു, അതുകൊണ്ടും കൂടിയാണ് അവഞ്ചേഴ്സ് ഫൈറ്റ് ചെയ്യുന്നത്, അതും അവഞ്ചേഴ്സ് ചെയ്യാനായിട്ടാണ് അവഞ്ചേഴ്സ് ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കാണിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിക് ഫ്യൂരിക്ക് മാത്രമായിട്ട് എന്നുള്ള രീതിയിലേക്ക് ആകുമെന്ന് വിചാരിച്ചും കൂടിയായിരിക്കും ഈ സീൻ ഡെലിറ്റ് ചെയ്ത് കളഞ്ഞത്. സോ ഈ സീൻ ഡെലിറ്റ് ചെയ്തത് എന്തുകൊണ്ട് നല്ലൊരു കാര്യം തന്നെ പറയത്തുള്ളൂ. പിന്നെ നമ്മുടെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, ഫാൽക്കൺ, ക്ലിംബാറ്റ് ഇവരെല്ലാം കൂടി ചേർന്നിട്ട് കുറച്ച് സോൾജേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞ ഒരു ഐഡിയ കൂടി റിസോ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. സോ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, നത്താഷ, ഫാൽക്കൺ ഇവർ മൂന്നരൊക്കെ ചേർന്നിട്ട് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചറായിട്ട് നമുക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഗവൺമെൻറ്റ് തരെ വർക്ക് ചെയ്യാനായിട്ട് ഇവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു സീക്രട്ട് അവഞ്ചേഴ്സ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഫോം ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. സോ സിവിൽ വാറിലും ഇൻഫിനിറ്റി വാറിലും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവരെന്താണ് ചെയ്തോണ്ടിരുന്നുള്ള കാര്യം വന്നിട്ട് ഇതിലേക്ക് മാർക്ക് ക്ലിയർ തന്നെ കാണിച്ചു തന്നിട്ടില്ല. സോ അത് കാണിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റി വാറിൽ ഇങ്ങനത്തെ ഒരു ഐഡിയ കൊടുക്കാനും റിസോ ബ്രദേഴ്സിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് ക്യാപ്റ്റൻ അമേരിക്ക, ഫാൽക്കൺ, ക്ലിൻബാറ്റൻ കൂടി ചേർന്നിട്ട് കുറച്ച് സോൾജേഴ്സ് മടിയിൽ ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞത് ഒരു സീക്വൻസും. സോ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് വരാമായിരിക്കും, ക്ലിൻബാറ്റൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, പക്ഷേ ക്ലിൻബാറ്റൻ ഇൻഫിനിറ്റി വാറിൽ കാണിക്കുന്നത് ഒരു ഐഡിയ ഇല്ലായിരുന്നല്ലോ, അതെന്തുണ്ടെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ സിവിൽ വാർ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക കൂടെയാണ് നമ്മൾ ക്ലിൻബാറ്റൻ സപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ എന്നാലും ക്ലിൻബാറ്റൻ ഒരു ഫാമിലി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ക്ലിൻബാറ്റൻ എന്തായാലും ഒരു താല്പര്യമില്ല ക്യാപ്റ്റൻ അമേരിക്കയുടെ മടി ഇനി ഫ്യൂച്ചറായിട്ട് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കാൻ. സോ മേബി എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ അമേരിക്കയെ പറഞ്ഞു വിട്ട് കാണാമായിരിക്കും നീ എൻ്റെ ഫാമിലി നോക്കാനായിട്ട് പോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് മേബി അവിടെ ക്യാപ്റ്റൻ അമേരിക്ക തന്നെ പറഞ്ഞു വിട്ട് കാണാമായിരിക്കാം. അത് ക്ലിൻബാറ്റൻ്റെ ഒരു ഫാമിലി ഉണ്ട്. സോ സീക്രട്ട് അവഞ്ചേഴ്സിന് കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായി നല്ലത്. ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഹോം അറസ്റ്റ് മേടിച്ചിട്ട് വീട്ടിൽ നിന്ന് സുഖമായിട്ടിരുന്നിട്ട് അങ്ങനെ ഫാമിലി നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ നല്ലത്. സോ അതാണ് നമ്മുടെ ക്ലിൻബാറ്റൻ ചെയ്തിരുന്നത് ഇൻഫിനിറ്റി വാറിലും.
പിന്നെ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് മിക്കവർക്കും അറിയാമായിരിക്കും. അതായത് ക്ലോക്ക് ഓഫ് ലിമിറ്റേഷൻ നമ്മുടെ അയൺമാൻ ഇട്ടിരിക്കുന്നതായിട്ടും പിന്നെ നമ്മുടെ അയൺമാൻ്റെ സൂട്ട് ഡോക്ടർ സ്ട്രേഞ്ച് ഇട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കോൺസെപ്റ്റായിട്ട്. സോ ഇത് മിക്കവരും കണ്ടു കാണാമായിരിക്കും. സോ ഈ ഒരു സീക്വൻസ് എടുക്കാനായിട്ട് റിസർവ് ബ്രദേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഒരു മാക്സിമം പോയി ഒരു 95% ഒരു ചാൻസ് ഉണ്ടായിരുന്നു. സോ ഇതെവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇബോണി മോൻ്റെ അടുത്ത് നിന്ന് ഡോക്ടർ സ്ട്രേഞ്ചിനെ രക്ഷപ്പെടുത്തുന്നതായിട്ട് നമ്മുടെ ടോണി സാർക്കുണ്ട് സൂട്ട് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കാണും. അതായത് ഇത് നാനോ പാർട്ടിക്കൽസ് ഉണ്ടാക്കിയ സൂട്ട് അല്ലെങ്കിൽ സിമിലറായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ ഈ നാനോ പാർട്ടിക്കൽസും ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ദേഹത്തോട് പോയിട്ട് അറ്റാച്ച് ആയിട്ട് ഡോക്ടർ സ്ട്രേഞ്ചിനെ രക്ഷപ്പെടുത്തേണ്ടി വരും. പക്ഷേ എന്നാൽ ഇവിടെ ചില ആർക്ക് വിയേറ്ററിന് പകരമായിരുന്നു ഡോക്ടർ സ്ട്രേഞ്ച് നടന്നുണ്ട് ഐ എഫ് അകമറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ കാരണം വെച്ചാൽ ആർക്ക് വിയേറ്റർ ഉള്ള നമ്മുടെ ടോണി സാർക്കറുടെ കയ്യിലാണല്ലോ. സോ ആർക്ക് വിയേറ്റർ എന്തായാലും നാനോ പാർട്ടിക്കൽസ് കൊണ്ടല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നാനോ പാർട്ടിക്കൽസ് നടന്നുണ്ടെങ്കിൽ ആർക്ക് വിയേറ്റർ എന്നാണ് വരുന്നത് കൂടി. സോ ആർക്ക് വിയേറ്റർ നിന്ന് വന്ന നാനോ പാർട്ടിക്കൽസ് നേരെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ദേഹത്തോട്ട് പോയി അറ്റാച്ച് ആവുന്നു. പക്ഷേ ഇവിടെ നിന്നൊരു ആർക്ക് വിയേറ്റർ വേണമെന്ന് പറഞ്ഞിട്ട് ഐ എഫ് അകമറ്റോ അത് ആ അതിൻ്റെ പവർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു നാനോ പാർട്ടിക്കൽസ് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. സിമിലറായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു സൂട്ടിൻ്റെ ഒരു മാജിക്കൽ സൂട്ടായിട്ട് തന്നെ മാറുന്നു പറയാം. പക്ഷേ എന്തായാലും ക്ലോക്ക് ലിമിറ്റേഷൻ ഇങ്ങനെ നമ്മുടെ ടോണി സാറിനെ ചൂസ് ചെയ്യാൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മുടെ അയൺമാൻ ഇട്ടിരുന്ന സൂട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡോട്ടർ സ്ട്രേഞ്ച് ഇട്ടിരിക്കുമല്ലേ. ഇപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ ഇപ്പോൾ അയൺ സ്പൈഡർ സൂട്ടിട്ടിരിക്കുകയാണ്. സോ സ്പേസ്ഷിപ്പിൽ വലിയൊരു ഹോൾ ഇട്ടിട്ട് മാത്രം ഇബോണിമെ കൊല്ലാനായിട്ട് പറ്റത്തുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വരുന്ന ടൈമിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് അയൺമാൻ്റെ സൂട്ടിലുള്ള ആ ഒരു പവർ ഉപയോഗിച്ചിട്ട് മിക്കവാറും സ്പേസ്ഷിപ്പിൽ ഒരു ഹോൾ ഇട്ട് കാണാമായിരിക്കാം. സോ ആ ഒരു ഹോൾ വഴിയായിട്ട് നമ്മുടെ ടോണി സാർക്ക് പറന്ന് പോകാതിരിക്കാനായിട്ട് മേ ബി ലിമിറ്റേഷൻ പോയിട്ട് പിടിച്ചുകൂടി കാണാമായിരിക്കാം. സോ അങ്ങനെ ക്ലോക്ക് ഓഫ് ലിമിറ്റേഷൻ നമ്മുടെ ടോണി സാർക്ക് ഇടുന്നതായിട്ടും പിന്നീട് ഡോക്ടർ സ്ട്രേഞ്ച് അയൺമാൻ്റെ സൂട്ട് ഇടുന്നതായിട്ടും ഒരു സീൻ ഉണ്ടായിരുന്നു. അതായത് രണ്ടുപേരും സൂട്ട് ഇങ്ങനെ സ്വാപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു ജസ്റ്റ് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. സോ ഈ ഒരു ഷോട്ട് എടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാലും സിനിമ കണ്ടതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മുടെ സ്പൈഡർമാൻ ഐഡിയ കൊടുത്തിട്ട് നമ്മുടെ ടോണി സാർക്ക് ഈ ബോഡി മാറ്റുന്നത് ഡോക്ടർ സ്ട്രേഞ്ച് രക്ഷപ്പെടുന്ന പോലത്തെ ഒരു ഷോട്ട്. പക്ഷേ എന്നാലും ഈ ഒരു സീക്വൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിലേ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് അയൺമാൻ്റെ സൂട്ട് ഇട്ടിരിക്കുകയാണെന്ന് പറയുന്ന ഒരു ഷോട്ട് അത് സൂപ്പർ അല്ലയോ. നമ്മൾ അയൺമാൻ 3 ഏജ് ഓഫ് അൾട്രോൺ കണ്ട അയൺ ലീജിനെ പോലും ഇൻഫിനിറ്റി വാർ കൊണ്ടുവരാൻ റിസർവ് ബ്രദേഴ്സ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിനൊരു കോൺസെപ്റ്റ് ആയിട്ട് തന്നെ റിലീസും ചെയ്തിട്ടുണ്ട് നമ്മുടെ ടോണി സാർക്ക് എന്നുണ്ടെങ്കിൽ അയൺ ലീജിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഷോട്ടും. സോ ഈ ഒരു സീൻ എടുക്കാത്തതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു മിക്കവാറും അതായത് ചിലപ്പം പറയാൻ പറ്റത്തില്ല ഈ ഒരു അയൺ ലീജിനെ വക്കാണ്ടയിലോട്ട് ഇറക്കാനായിട്ടായിരിക്കും നമ്മുടെ റിസർവ് ബ്രദേഴ്സ് പ്ലാൻ ഉണ്ടായിരുന്നു കാണുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ എന്തായാലും ടോണി സാർക്ക് നമ്മുടെ അയൺമാൻ എന്നുണ്ടെങ്കിൽ സ്പേസിൽ പോയിരിക്കണം, ടൈറ്റിലോട്ട് പോയിരിക്കണം. സോ എന്തായാലും അങ്ങോട്ടേക്ക് അയൺ ലീജിനെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ലല്ലോ. വിചാരിക്കണമെന്നുണ്ടെങ്കിൽ പോലും അത് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. ടോണി സാർക്ക് പെപ്പർ ബോട്ട്സുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തപ്പോൾ പോലും പറ്റില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് അയൺ ലീജുമായിട്ട് കണക്ട് ചെയ്യുന്നത്? സോ അത് വന്നിട്ട് കുറച്ച് പാടായിരിക്കും. സോ എന്തായാലും നമ്മുടെ ടോണി സാർക്ക് ഇപ്പോൾ എന്തായാലും ഒറ്റയ്ക്കാണ് വിടാനായിട്ട് പോകുന്ന സ്പേസിലും. അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാൽ മാത്രമേ എൻ ഗെയിമിൽ ഫസ്റ്റ് നമ്മുടെ ക്യാപ്റ്റന്മാരിൽ വന്ന് രക്ഷപ്പെടുന്ന പോലത്തെ ഒരു ഷോട്ട് പോലും കാണിക്കേണ്ടപ്പെടുത്തുള്ളൂ. സോ അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ വക്കാണ്ട ബാറ്റിലോട്ട് അയൺ ലീജൻ റോബോട്ട്സിനെ ഇറക്കാനായിട്ട് ആയിരിക്കും റിസർവ് ബ്രദേഴ്സിന് പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഇറക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, ഇത്രമാത്രം സൂപ്പർ ഹീറോസ് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഇടയ്ക്കായിട്ട് ഇത്ര റോബോട്ട്സ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ എവിടെ പോകും? ഉറപ്പായിട്ട് റോബോട്ട്സ് അടുത്തേ പോകത്തുള്ളൂ. സോ ആ ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കേണ്ട, സൂപ്പർ ഹീറോസിന് അടുത്തുള്ള കോൺസെൻട്രേഷൻ നേരെ റോബോട്ട്സ് എടുത്തോട്ട് പോകണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും റിസർവ് ബ്രദേഴ്സ് നേരെ സീൻ തന്നെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് മേഡം. പക്ഷേ എനിക്ക് വേണ്ട സീൻ, എനിക്ക് മാത്രമല്ല മിക്കവർക്കും വേണ്ട ഒരു സീൻ റിസർവ് ബ്രദേഴ്സിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം ഈ ഒരു ഹൾക്ക് ബസ്റ്റർ വെറോണിക്ക ഉണ്ടല്ലോ, വെറോണിക്ക പൊട്ടിച്ച് നമ്മുടെ ഹൾക്ക് വെളിയോട്ട് വരുന്ന പോലത്തെ ഒരു സീക്വൻസ് റിസർവ് ബ്രദേഴ്സ് ഒരു കോൺസെപ്റ്റ് ആർട്ടായിട്ട് തന്നെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. എന്തിന് ഡെലിറ്റ് ചെയ്തെന്ന് എനിക്ക് ഇതുവരെയ്ക്കും ഒരു ഐഡിയ ഇല്ല. മേ ബി പ്രൊഫസർ ഹൾക്കിനെ പുഷ് ചെയ്യാനായിട്ടായിരിക്കും ചിലപ്പം ഇത് തന്നെ കളഞ്ഞിരിക്കുന്ന ഈ ഒരു സീന്. പക്ഷേ എന്നാലും ഈ ഒരു സീൻ വെക്കാമായിരുന്നു, ജസ്റ്റ് എങ്കിലും വെക്കാമായിരുന്നു. വെക്കാണ്ട് വിട്ടത് അത് ഹൾക്ക് ഫാൻസിനും എനിക്കും ചെറിയൊരു വിഷമം ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രൂസ് ബാനർ ഇടയ്ക്കിടയ്ക്ക് ഹൾക്കുമായിട്ട് സംസാരിക്കുമായിരുന്നു. അതായത് ഹൾക്ക് ഇനി വാ, ഇനി വെളിയിലോട്ട് വന്ന് പറയുമ്പോൾ ഹൾക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ വരത്തിലാണ്, ഞാൻ ചത്താലി എന്നെ കൊന്നലിയ വരത്തിലാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹൾക്ക് കൊണ്ടിരിക്കും. സോ പക്ഷേ എന്നാലും ഇതിന് പകരമായിട്ട് അതായത് ഈ ഒരു സീക്വൻസ് കൊടുക്കണം, ഈ ഒരു സീക്വൻസ് എന്തെങ്കിലും കൊടുക്കണം. പക്ഷേ എന്നാലും ഒരു ഷോട്ടിൽ ഈ ഒരു സീക്വൻസിന് പകരമായിട്ട് ഈ ഹൾക്ക് ബസ്റ്റർ പൊട്ടിച്ച് വരുന്നതിന് മുന്നേ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രൂസ് ബാനർ ഹൾക്കുമായിട്ട് കോൺഷ്യസ്ലി പോയി സംസാരിക്കുന്ന രീതിയിൽ, അത് ഫേസ് ടു ഫേസ് നിന്ന് സംസാരിക്കുന്ന രീതിയിൽ ഒരു ഷോട്ട് എടുക്കാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി മിക്കവാറും വക്കാണ്ടയിൽ ബാറ്റിൽ നടക്കുന്ന ടൈമിലായിരിക്കും ഇങ്ങനത്തെ ഒരു ഷോട്ട് എടുക്കാനായിട്ടായിരിക്കും പ്ലാൻ ഉണ്ടായിരുന്നത്. അത് എപ്പോഴാണെന്ന് അറിഞ്ഞോ. പക്ഷേ എന്തായാലും ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഒരു സീക്വൻസ് വെക്കാമായിരുന്നു. കാരണം വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ കോമിക്സ് നോക്കണമെന്നുണ്ട് തന്നെ വേൾഡ് വാർ ഹൾക്കൊക്കെ വരുന്നതിന് മുന്നായിട്ട് നമ്മുടെ ബ്രൂസ് ബാനർ ഹൾക്കുമായിട്ട് ഇങ്ങനെ സംസാരിക്കും, ഒരു കോൺഷ്യസ് അവരുടെ കോൺഷ്യസ്സിൽ പോയി സംസാരിക്കും, നേരിട്ടല്ല അവരുടെ കോൺഷ്യസ് പോയി സംസാരിക്കുന്ന പോലത്തെ ഒരു ഷോട്ട് ഉണ്ട്. സോ യാ, ഈ ഒരു സീൻ വെക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയെങ്കിലും നമ്മൾ ഹൾക്കിനൊന്നും വലിയ ഗംഭീരമായിട്ട് കാണാമായിരുന്നു ആ പടത്തിൽ. അപ്പടത്തിൽ മാത്രമല്ല, ഇതൊരിക്കും ഹൾക്കിനെ ഗംഭീരമായിട്ട് കാണിക്കുന്നില്ല, എവിടെയും കാണാമായിരുന്നു, വിട്ട് കളഞ്ഞു ആ സീനെ വിട്ട് കളഞ്ഞു. പിന്നെ നമ്മൾ വോർമിയർ നമ്മളെങ്ങനെ കണ്ടത്? ഭയങ്കര ഡാർക്കായിട്ട് ഭയങ്കര ഹൊറർ തീമിലാണ് വോർമിയർ പ്ലാൻ തന്നെ കണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെയല്ല റൂസ് ബ്രസ് കാണിക്കുന്ന പ്ലാൻ ഉണ്ടായിരുന്നത്. നല്ല ചെടി മരങ്ങൾ ഇതൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്ന ഒരു പ്ലാനറ്റ് കാണിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ താനോസ് എങ്ങനെ ഗമോര കളഞ്ഞിരുന്ന, അതായത് താനോസ് എങ്ങനെ കളഞ്ഞിരുന്ന അല്ല, താനോസ് എങ്ങനെ നമ്മുടെ ഗമോര സാക്രിഫൈസ് ചെയ്തിരുന്നത് ഒരു ക്ലിഫിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ തള്ളിയിട്ടായിരുന്നു. പക്ഷേ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹോളുണ്ട്, ആ ഹോളിൻ്റെ അകത്തോട്ട് ഗമോറയെ ഇടുന്ന പോലത്തെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഇട്ടാൽ മാത്രമേ സോൾസോൺ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് ഒരു ഷോട്ട് ഉണ്ടായിരുന്നത്.
പിന്നെ ഇവിടെ തോർ സ്റ്റോം ബേക്കറിനെ നെടുവിലേറോട്ട് പോയിട്ട് ഉണ്ടാക്കി കറക്റ്റ് പേര് പറഞ്ഞല്ലേ, തെറ്റില്ലല്ലേ. ഓക്കെ സൂപ്പർ, ഇപ്പൊ കറക്റ്റായിട്ട് പറഞ്ഞു പേര്, എങ്ങനെ പറഞ്ഞോ. സോ നമ്മുടെ തോർ എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തോട്ട് പോയിട്ട് നെടുവിലേറോട്ട് പോയിട്ട് നമ്മുടെ തോർ കറക്റ്റ് തന്നെ ആ സ്റ്റോം ബേക്കർ ഉണ്ടാക്കി എടുത്തിട്ട് വരുന്ന പോലത്തെ ഒരു ഷോട്ടാണ് കാണിച്ചിരുന്നത്. പക്ഷേ ഇതിന് പകരമായിട്ട് തോറന്നുണ്ടെങ്കിൽ മിഡ്ഗർ സർപ്പൻ്റെ അടുത്ത് നിന്നിട്ട് സ്റ്റോം ബേക്കറെ എടുത്തിട്ട് വരുന്ന പോലത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സോ ആ രണ്ടര മിഡ്ഗർ സർപ്പൻ്റ് ഇപ്പോൾ എവിടെ നിന്നാണ് വന്നു ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വേറെ ആരും വരണം, നമ്മുടെ ലോക്കിയുടെ മകനാണ്. സോ കോമിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ലോക്കിയുടെ സണ്ണാണ് മിഡ്ഗർ സർപ്പൻ്റും. സോ മിഡ്ഗർ സർപ്പൻ്റ് ഈ ലോകത്ത് തന്നെ വലിയൊരു ആപത്താണ്, അസ്ഗഡിനെ നശിപ്പിച്ച് കളയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഓടി വന്നുണ്ടെങ്കിൽ നേരം കൊണ്ട് കടലോട്ട് ബാനിഷ് ചെയ്യും. അതായത് നേരത്തിലൊരു കടലോട്ട് നമ്മുടെ മിഡ്ഗർ സർപ്പൻ്റെ കൊണ്ട് ബാനിഷ് ചെയ്യും. സോ കടയിൽ നിന്നിട്ട് വളർന്ന് 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 വലുത് വലുത് ഒരു പാമ്പിൻ്റെ രൂപമൊക്കെ എടുത്ത് ലോകം മുഴുവൻ തന്നെ ഇങ്ങനെ ചുറ്റും. സോ അതിനാണ് ഈ വേൾഡ് സർപ്പൻ്റ് എന്ന് പറയുന്നത്. വേറെ ഒരു പേരും കൂടിയാണ് വേൾഡ് സർപ്പൻ്റ് എന്നും കൂടിയും. സോ ഈ ഒരു മിഡ്ഗർ സർപ്പൻ്റെ പോയിട്ട് നമ്മുടെ തോർ മീറ്റ് ചെയ്ത് നമ്മുടെ തോറാണെന്നുണ്ടെങ്കിൽ മിഡ്ഗർ സർപ്പൻ്റെ കൊന്നും മിഡ്ഗർ സർപ്പൻ്റെ സ്കള്ളിൽ നിന്നിട്ട് സ്റ്റോം ബേക്കർ എടുക്കുന്ന പുറത്ത് ഒരു ഷോട്ട് എടുക്കാനായിട്ടാണ് റിസർവ് ബ്രദേഴ്സിൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നത്. സോ ഈ ഒരു ഐഡിയ വേണം ചോദിക്കണമെന്നുണ്ടെങ്കിൽ സിനിമ കണ്ടത് തന്നെ ബെസ്റ്റായിട്ടുള്ള ഐഡിയാണ്. ആ വക്കാണ്ടയിലുള്ള എൻട്രി ഒക്കെ വേറെ ലെവലായിരുന്നു. ആ സീൻ എന്തായാലും എടുത്തു തന്നെ. പക്ഷേ എന്നാലും നമ്മുടെ തോറിനൊരു പവർ എന്തിന്, ഈ രണ്ട് സീൻ എടുത്താലും തോറിൻ്റെ പവർ ഉറപ്പായിട്ടും കാണാൻ പറ്റും. കാരണം വെച്ചാൽ മിഡ്ഗർ സർപ്പൻ്റെ കൊല്ലുന്നത് തോറിൻ്റെ പവർ ഉറപ്പായിട്ടും കണ്ടേനെ. നെടുവില്ലാർ വെച്ച് തോർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പോലും തോറിൻ്റെ പവർ നമ്മൾ എന്തായാലും കണ്ടതാണ് സിനിമയിലും. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തായാലും തോറിൻ്റെ പവർ കാണും. പക്ഷേ ഒരു സംശയം ക്രിയേറ്റ് ആകും, പെട്ടെന്ന് ഇങ്ങനെ ലോക്കിയുടെ മകൻ ഇവിടെ വന്നു, മിഡ്ഗർ സർപ്പൻ്റ് ആരാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൗട്ട് അങ്ങോട്ട് ക്രിയേറ്റ് ആകും. നമ്മുടെ ഡോക്ടർ സേജ് താനോസുമായിട്ട് ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു സീനില്ലായിരുന്നു. ഈ ഒരു സീൻ ശരിക്കും പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഡൈമെൻഷനൽ ഫൈറ്റ് എന്ന് പഠിത്തൊരു ഷോട്ട് കാണിക്കാനാണ് താല്പര്യപ്പെട്ടിരുന്ന റിസർവ് ബ്രദേഴ്സും. അതായത് എങ്ങനെ വെച്ചാൽ ഇപ്പം നമ്മുടെ ഏഷ്യൻ വൺ നമ്മുടെ ഡോക്ടർ സേഞ്ച് എന്നുണ്ടെങ്കിൽ ഒരുപാട് ഡൈമെൻഷൻ ഒക്കെ അയക്കത്തില്ലേ. സോ അതേപോലെ തന്നെ നമ്മുടെ ഡോക്ടർ സേഞ്ച് താനോസിന് ഒരുപാട് ഡൈമെൻഷൻ ഷോട്ട് അയച്ചിട്ട് ആ ഡൈമെൻഷനോട് താനോസ് വിളിച്ചിട്ട് വരാതിരിക്കാനായിട്ട് പോലും ഡോക്ടർ സേഞ്ച് അകത്തോട്ട് പോയി നിന്ന് ഫൈറ്റ് എന്ന് പഠിത്തൊരു ഷോട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് കോൺസെപ്റ്റാണ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു കോൺസെപ്റ്റ് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. സോ ഇതൊരു സിനിമ കാണിക്കാൻ വേറെ കാണിച്ചിരുന്നെങ്കിൽ വിഷ്വൽ ട്രീറ്റ് ആയിരുന്നേ. ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സീക്വൻസ് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും ഇത് എടുക്കാത്ത തന്നെ കാരണം മിക്കവാറും ഒരു വിഷ്വൽ എഫക്ട്സ് ആയിട്ടുള്ള ഒരു പ്രശ്നം കൂടി ആയിരിക്കും. കാരണം വെച്ചാൽ ഒരുപാട് പൈസ ഇറക്കേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ടായിരിക്കും മേബി എടുക്കാത്തത്. പക്ഷേ എന്നാലും ഇതൊരു സീൻ എടുത്തിരിക്കാൻ മാറുന്നു കേട്ടാ. സോ ഇത്ര മാത്രം ഐഡിയസാണ് റിസർവ് ബ്രദേഴ്സ് ഈ സിനിമയ്ക്കകത്ത് വേണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിരുന്നത്. സോ ഈ ഒരു ഐഡിയസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഐഡിയസ് ഇതാണ്. ഈ ഒരു ഐഡിയ വെച്ചിരുന്നെങ്കിൽ കൊള്ളാൻ വരണം എന്ന് പറഞ്ഞ ഒരു ഐഡിയ മറക്കത്തേരെ കമ്പനി പറഞ്ഞേക്കാം. പക്ഷേ എൻ ഗെയിമിൽ റിസർവ് ബ്രദേഴ്സ് വേണ്ടെന്ന് വെച്ചാൽ ഐഡിയസ് ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ തോന്നിയടാ, ഇങ്ങനത്തെ ഐഡിയസ് ഒക്കെ ഇങ്ങനെയുടെ എടുക്കാനായിട്ട് തോന്നിയത്, ഈ ഐഡിയസ് ഒക്കെ വെച്ചുകൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ചു പോകും. അത്ര മാത്രം വേറെ ഏതെങ്കിലും ഐഡിയസൊക്കെയാണ് എൻ ഗെയിമിൽ നമ്മുടെ റിസർവ് ബ്രദേഴ്സ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അതെന്തൊക്കെയാണുള്ള കാര്യം നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. സോ ഈ വീഡിയോ തന്നെ എനിക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തവരുടെ മാക്സിമം ഫ്രണ്ട് പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബാക്കി വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു സൂൺ.